ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ്. ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഈ ഇഞ്ചിൻ്റെ തൊലി കളയാന്നുള്ളത് ഒരു വലിയ ഒരു ടാസ്ക്കാണ്, ഒരു മെനക്കെട്ട ഒരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇഞ്ചി ചതച്ച് വെക്കുന്നത്. അതായത് തൊലിയൊന്നും കളയാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇഞ്ചി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതാ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ വെള്ളത്തിൽ കുറച്ച് ഇഞ്ചി എടുത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല മണ്ണൊക്കെ ഉള്ള നല്ല ഇഞ്ചിയാണ്. അപ്പോൾ അതാ ഞാനത് കുതിർത്ത് എൻ്റെ അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കുന്നുണ്ട്. അത് വെള്ളത്തിൽ കുതിർന്നുകൊണ്ട് തന്നെ അതിൻ്റെ മണ്ണൊക്കെ പെട്ടെന്ന് ഇളകി വരും. അങ്ങനെ കൈവച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കുക. അതിൻ്റെ മണ്ണൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ മണ്ണൊക്കെ ആ വെള്ളത്തിൽ ചേർന്നിട്ട് അത് മൊത്തം ക്ലീൻ ആവുന്നുണ്ട്. അങ്ങനെ ആ വെള്ളം മാറ്റി വേറൊരു വെള്ളം എടുത്തിട്ട് അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ കഴുകിയെടുക്കുക. പെട്ടെന്ന് തന്നെ മണ്ണ് ഇളകി വരും കുതിർന്നുകൊണ്ട് തന്നെ. അങ്ങനെ ഇതാ ഞാൻ മൂന്ന് പ്രാവശ്യം അതുപോലെ കഴുകി ഇതിൻ്റെ മണ്ണൊക്കെ പോയിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട്. ഈ വെള്ളം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മണ്ണൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഇഞ്ചി ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്, മണ്ണൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചേറും മണ്ണും ഒക്കെയുള്ള ഇഞ്ചിയാണ്. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കി നല്ല ക്ലീൻ ആയിട്ടുണ്ട്, ഒട്ടും മണ്ണില്ലാതെ നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ തൊലി കളയുന്നതിന് പകുതി സമയം കൊണ്ട് നമ്മൾ ഇഞ്ചി റെഡിയായി കിട്ടും. അപ്പോൾ അതായത് കഴുകിയ ഇഞ്ചി ഒന്ന് ഒരു കോട്ടൺ തുണിയിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളയണം. അതായത് വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ചതച്ച് വെക്കുമ്പം ഇഞ്ചി പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം മൊത്തത്തിൽ ഒപ്പിയെടുക്കുന്നുണ്ട്, ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചി വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. എൻ്റെ ജോലി അത്യാവശ്യം എൻ്റെ ജോലിയൊക്കെ കഴിയുന്നവരെ അത് അവിടെ കിടന്ന് അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. ഇനി നമുക്കിത് ചതുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിലിട്ട് ചതുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഏതാണോ മിക്സി അത് യൂസ് ചെയ്യുന്നത് അതിലിട്ട് ഒന്ന് ചതുക്കിയെടുക്കാം. അപ്പം ഞാനിതാ മിക്സിയിലേക്ക് ഇടുന്നുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാനിനി ഒരു ടീസ്പൂണോളം ഉപ്പ് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിത് കുറച്ച് നാളത്തേക്ക് വെക്കുമ്പം ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കല്ലുപ്പും വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പേസ്റ്റ് പോലെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ നമുക്കതൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ ഇഞ്ചിയൊക്കെ ചതുക്കി സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പ്ലാസ്റ്റിക് പാത്രത്തിനങ്ങാണ്ടി കൂടുതൽ നല്ലത് സ്റ്റീലിൻ്റെ പാത്രത്തിൽ സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ അത് കുറേ നാളത്തേക്ക് കേടാവാതെ ഇരിക്കും. അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചിയൊക്കെ ചതച്ച് റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ തൊലി കളഞ്ഞിട്ട് ചതുക്കുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഫ്ലേവറും ടേസ്റ്റും തോന്നിയിട്ടുള്ളത് തൊലി കൂടെ ചതുക്കുമ്പോഴാണ്. അപ്പോൾ ഇതാ നമ്മളെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ ഞാനിതാ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം.